ഇടുക്കി കാന്തല്ലൂരിന്റെ കാർഷിക സമൃദ്ധിക്ക് കൂടുതൽ അഴകേകി. ഇനി ആപ്പിൾ കാലം. പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കും. സമൃദ്ധമായി വിളഞ്ഞുകിടക്കുന്ന ആപ്പിൾ മരങ്ങളുടെ കാഴ്ചകളും റിട്ടയർ ജീവിതകാലത്ത് ആപ്പിൾ കൃഷിയിൽ വിസ്മയം തീർക്കുന്ന മുൻ KCB എഞ്ചിനീയറുടെ കാർഷിക വിശേഷങ്ങളുമാണ് ഇനി. കോടമഞ്ഞിന്റെ കുളിരേറ്റ് ആപ്പിൾ മരങ്ങൾ, കാന്തല്ലൂരിന്റെ കാർഷിക വിശേഷങ്ങൾ തേടിയെത്തുന്ന ഏതൊരു സഞ്ചാരിക്കും അവിസ്മരണീയ കാഴ്ചയാണ് ഈ കൃഷിയിടങ്ങൾ ഒരുക്കുന്നത്. കാന്തല്ലൂരിൽ ആപ്പിൾ കൃഷി വ്യാപകമാകുന്നതിന് പ്രധാന പങ്കുവഹിച്ചത് KCBയിലെ മുൻ എഞ്ചിനീയറായിരുന്ന കുരുവിളയാണ്. 1995 ഔദ്യോഗിക ജീവിതം അവസാനിച്ചതോടെ ഇദ്ദേഹം കാർഷിക വൃദ്ധിയിലേക്ക് തിരിഞ്ഞു. 2002 കാന്തല്ലൂരിലെത്തി. അന്ന് നാമമാത്രമായാണ് ഇവിടെ ആപ്പിൾ മരങ്ങൾ ഉണ്ടായിരുന്നത്. കാന്തല്ലൂരിലെ മഞ്ഞിന്റെ സാന്നിധ്യവും അനുകൂല കാലാവസ്ഥയും മനസ്സിലാക്കി കുരുവിള പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങി. ഹിമാചലിൽ നിന്ന് തൈ എത്തിച്ചാണ് തുടക്കം. ഇപ്പോ ഇത് നിങ്ങൾ കാണുന്ന രീതിയിൽ പഴുത്തിട്ടില്ല. ഇനി ഒരു മാസം കൂടി കഴിയും, ഇതേപോലെ റെഡാകും. ഇതിപ്പോൾ മൂത്തിട്ടില്ല, ഇപ്പോൾ റെഡായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു ഓഗസ്റ്റ് ആകുമ്പോഴേക്കും കംപ്ലീറ്റ് തീർന്നിരിക്കും. അത് കഴിഞ്ഞ് നവംബർ ഡിസംബർ വരുമ്പോഴേക്കും ഇതിൻ്റെ ഇലയെല്ലാം പൊഴിയും. ഇലയെല്ലാം പൊഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ജാനുവരി, ഫെബ്രുവരി, മാർച്ചിൽ ആദ്യം, അല്ലെങ്കിൽ ഫെബ്രുവരി ഒരു 15 കഴിയുമ്പോഴേക്കും വെയിലിന്റെ ചൂട് ആയി തുടങ്ങുമ്പോൾ വീണ്ടും ഇത് പൂക്കാൻ തുടങ്ങും. സമൃദ്ധമായി വിളവ് തരുന്ന 400-ലധികം ആപ്പിൾ മരങ്ങളാണ് കുരുവിളയുടെ കൃഷിയിടത്തിലുള്ളത്. 4 മുതൽ 18 വർഷം വരെ പ്രായമുള്ളവ ഇവയിൽ ഉൾപ്പെടുന്നു. HRMN 99, ട്രോപ്പിക്കൽ ബ്യൂട്ടി, ഗോൾഡൻ ഡോർസെറ്റ്, ട്രോപ്പിക്കൽ റെഡ് ഡെലീഷ്യസ്, ഇസ്രയേൽ വെറൈറ്റിയായ അന്ന തുടങ്ങിയ ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇതോടൊപ്പം ഗ്രീൻ ആപ്പിളും ഉണ്ട്. ട്രോപ്പിക്കലും അധികം മഞ്ഞ് വേണ്ടാത്ത HRM ഇനവുമാണ് വ്യാപകമായി കൃഷി ചെയ്യുന്നത്. ആപ്പിളിനൊപ്പം പ്ലംസും അവക്കാഡോയും സ്ട്രോബെറിയും ഒക്കെ ഇവിടെ പരിപാലിക്കുന്നുണ്ട്. പൂർണ്ണമായും ജൈവ കൃഷിയാണ് അവലംബിക്കുന്നത്. ആദ്യം കുഴി കുത്തിയിട്ട് ചപ്പ് ചവറ് ഇട്ട് അതിൻ്റെ മീതെ കമ്പോസ്റ്റ് ഇടുക. കമ്പോസ്റ്റ് ഞാൻ തന്നെ ഉണ്ടാക്കാറുണ്ട്. കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഫുള്ളി ഓർഗാനിക്കാണ്. ഇതിൽ പെസ്റ്റിസൈഡ് കെമിക്കല് ഒന്നും അടിക്കാറില്ല. പിന്നെ ഏതെങ്കിലും പ്രാണിയൊക്കെ വരും, ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ പ്രാണി അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉണ്ട്. വേപ്പെണ്ണ ബേസായിട്ടുള്ളതും അല്ലാതെ തന്നെ കമ്പനികളുടെ കിട്ടുന്നുണ്ട്. അത് ചെറിയ തൈയായിരിക്കുമ്പോഴാണ് അത് കീടത്തിന്റെ ശല്യം കൂടുതൽ ഉണ്ടാകുന്നത്. കാന്തല്ലൂരിന്റെ കാർഷിക കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾ ആപ്പിൾ തോട്ടം കാണുന്നതിനായി പ്രധാനമായും എത്തുന്നതും കുരുവിളയുടെ കൃഷിയിടത്തിലേക്കാണ്. നിലവിൽ പഴുത്തു തുടങ്ങിയ ആപ്പിളുകൾ ഒരു മാസത്തിനുള്ളിൽ വിളവെടുക്കും. മൺസൂൺ ആരംഭിച്ചാലും ആപ്പിൾ കാഴ്ചകൾ തേടി സഞ്ചാരികൾ കാന്തല്ലൂരിന്റെ കാർഷിക മണ്ണിലേക്ക് എത്തുമെന്ന് ഉറപ്പ്. ഒരു മാസത്തിനുള്ളിൽ ഈ ആപ്പിളുകൾ പഴുത്തു തുടക്കും. പിന്നെ വിളവെടുപ്പ് കാലമാണ്. കാന്തല്ലൂരിന്റെ ഗ്രാമീണ കാഴ്ചകൾ തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഇരട്ടി മധുരമാകുകയാണ് ആപ്പിൾ തോട്ടങ്ങൾ. പ്രിൻസ് ജെയിംസ്, ന്യൂസ് 18, ഇടുക്കി.